ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മാക്സിമം ഒരു ഒന്നോ രണ്ടോ ആഴ്ച, അല്ലെങ്കിൽ ഒരു 10ഓ 15ഓ ദിവസം, അല്ലെങ്കിൽ സെപ്റ്റംബർ 10 വരെ, അതിൽ കൂടുതൽ ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയിലൊന്നും ഉണ്ടാവില്ല എന്ന് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ, മറ്റൊരു സംഭവം വരും, ഇതെല്ലാം മാനേജ് ചെയ്യപ്പെടും. ഇനി നിലവിൽ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ക്യാരവനിൽ ക്യാമറ വെച്ചത് ആരൊക്കെയാണെന്നുള്ള കാര്യം സംശയാസ്പദമായി നമ്മൾ പറഞ്ഞിരുന്നു. രാമലീല എന്ന് പറയുന്ന സിനിമയുടെ ഇടയിൽ നമ്മുടെ പ്രമുഖ നടന്മാർ കാഴ്ചവെച്ച ലീലകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ സംശയലേശമെന്നിയ തെളിവുകളടക്കം പറഞ്ഞിരുന്നു. സോ പുതിയ ലീലകൾ എന്തൊക്കെയാണ് നമ്മുടെ നടന്മാർ കാഴ്ചവെച്ചിരിക്കുന്നത്? മോഹൻലാൽ അടക്കമുള്ള ആളുകൾ രാത്രിയിൽ ആരുടെയോ മുറിയിൽ ചെന്നു, അല്ലെങ്കിൽ മുട്ടിയെന്നൊക്കെ ചില വാർത്തകൾ കേൾക്കുന്നു, അതിന്റെ വാസ്തവം എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വിക്കറ്റ് തെറിച്ചിരിക്കുന്ന പ്രമുഖ നടന്മാരുടെ നിലപാടുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നമുക്കുണ്ട്. സ്ത്രീകളുടെ സംഘടനയ്ക്കൊക്കെ എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി വന്ന ഒരു സംഘടനയാണ്, നമുക്കറിയാം. അതിന്റെ ഒരു പ്രധാനിയെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ പുതിയ ഞെട്ടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, അതാദ്യം കണ്ടതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് വരാം. ആദ്യം അതൊന്ന് കാണാം, മെൻസ് അസോസിയേഷന്റെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. പുരുഷന്മാരുമായിട്ട് പോകുന്നവരെയാണ് വെടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗവും നുണകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് തൊട്ടും പിടിക്കുവാൻ വേണ്ടി ചെന്ന് നിന്ന് കൊടുത്തിട്ട് ഇവരെ പോകിക്കാത്തതിന്റെ ഈ ചൊറിച്ചിലാണ് ഇപ്പൊ ഈ നടിമാര് പറഞ്ഞിട്ടുള്ളത്. ആ വെടികളിൽ ഉൾപ്പെട്ടതാണ് ഇപ്പൊ ഈ പേരുകൾ പറഞ്ഞിട്ടുള്ള എല്ലാ വെടി. മെൻസ് അസോസിയേഷന്റെ ഡയറക്ടറാക്കാൻ, അല്ലെങ്കിൽ ചെയർമാനാക്കാൻ പറ്റിയ നല്ല അന്തസ്സുള്ള മുതൽ തന്നെയാണിത്. നല്ല രീതിയിലുള്ള സംസാരം, നല്ല അന്തസ്സുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഈ പ്രമുഖ നടികളൊക്കെ ഈ പറഞ്ഞ പാവപ്പെട്ട നടന്മാരെ, സിദ്ദീഖ്, മുകേഷ്, ജയസൂര്യ ഇവരുടെയൊക്കെ അടുത്ത് പോയി ഇങ്ങനെ ചില സീനൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം ഞങ്ങളെ ഒന്ന് ഭോഗിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവരാരും മൈൻഡ് ചെയ്തില്ല. കാരണം ഇവരെല്ലാം കടുക്കാവെള്ളം കുടിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാ, ഇവരൊന്നും മൈൻഡ് ചെയ്തില്ല. ഇവരെണ്ണിച്ചങ്ങ് പോയി ഭോഗിക്കാം. അതുകൊണ്ടുള്ള കെറുവ് കാരണമാണ് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നത്. കാരണം ഇവർക്ക് ഈ സിനിമയിൽ വരുന്ന പെണ്ണുങ്ങളെല്ലാം സിനിമാ താരങ്ങളാൽ ബോധിക്കപ്പെടാൻ വേണ്ടി അതീവ മോഹം കൊണ്ടുവന്നവരാണ്. സോ അതുകൊണ്ട് അവരിങ്ങനെ പോയി ബോധിക്കാൻ പറഞ്ഞപ്പോഴത്തേന് ഈ മാന്യന്മാരായ കുടുംബം നോക്കുന്ന ഈ നന്മയുള്ള നടന്മാർ, ഈ നടികളെയൊക്കെ അമ്മ പെങ്ങന്മാരെ പോലെ മാത്രം കാണുന്ന സിദ്ദീഖ് കുക്കയും അതുപോലെ തന്നെ ഇടവേള ബാബുചേട്ടനും ഉൾപ്പെടെയുള്ള നടന്മാർ പറഞ്ഞു അതൊക്കെ തെറ്റാണ്, നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മൾ അത്രക്കാരൊന്നും അല്ല, നമ്മളെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറിപ്പോയ നടന്മാരെ പിടിത്തിയിരിക്കുകയാണെന്നാണ് മെൻസ് അസോസിയേഷന്റെ ചെയർമാൻ പറയുന്നത്. വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ്, നല്ല അന്തസ്സുള്ള ചെയർമാൻ, കൊടുക്കാം അദ്ദേഹത്തിനൊരു വലിയ കൈയടി. ഇനിവേ, വിക്കറ്റ് പോയ പ്രധാന നടന്മാർ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് സിദ്ദീഖ് എന്താണ് പറഞ്ഞിരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഒരാളെയും ഇന്നേ വരെ ദ്രോഹിച്ചിട്ടില്ല. എന്ത് നല്ല മാന്യനായ ഒരു വ്യക്തിത്വത്തിനുടമയാണല്ലേ, ഒരാളെയും ഇന്ന് വരെ ദ്രോഹിച്ചിട്ടില്ല. ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും അദ്ദേഹം ദ്രോഹിച്ചിട്ടില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് ആക്ച്വലി ഉണ്ടായത്? തുറന്നു പറയൂ സാർ. സംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിനെതിരെ ഗുരുതര ആരോപണവുമായി നടി ശാരീരികമായി പീഡിപ്പിച്ചു. വളരെ ചെറിയ പ്രായത്തിലാണ് ഈ ദുരനുഭവം തനിക്കുണ്ടായത്. അങ്ങനെ വരാൻ വഴിയില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോൾ ഈ പെണ്ണിങ്ങനെയൊക്കെ ആരോപിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഒരുപക്ഷെ ഈ നക്കുന്നതൊക്കെ ഒരു ദ്രോഹത്തിന്റെ പരിഗണനയിൽ നമുക്ക് വരുത്താൻ പറ്റില്ല. നമ്മുടെ പശു പശുക്കുട്ടിയെ നക്കുന്നു, അതുപോലെ തന്നെ പൂച്ച പൂച്ചക്കുട്ടിയെ നക്കുന്നു. അങ്ങനെ ഈ നക്കുന്ന പ്രവൃത്തിയെ ഒരിക്കലും ഒരു ദ്രോഹമായിട്ട് ഒരുപക്ഷെ നമ്മുടെ സിദ്ദീഖൊക്കെ കാണുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒരു സാമൂഹിക പ്രവർത്തനം പോലെയോ, അല്ലെങ്കിൽ ഒരു ആതുര സേവനം പോലെയോ ഉദ്ദേശിച്ച് ചെയ്തൊരു പ്രവൃത്തിയായിരിക്കും നക്കണമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, അദ്ദേഹം പെട്ടിരിക്കുന്നു, മിഡിൽ സ്റ്റംപ് തന്നെ തെറിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ആരാണ്? ജയസൂര്യ വളരെ നല്ല ഡീസന്റ് ആയ ഒരു മനുഷ്യനാണ്, അദ്ദേഹം അമേരിക്കയിലാണ്, ടൂറിലാണ്. എനിവേ, അദ്ദേഹം വളരെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഇടപെടുക, റോഡ് പണിക്കിറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമി കയ്യേറി വീട് വെക്കുക, റിസോർട്ട് സ്ഥാപിക്കുക, അങ്ങനെയുള്ള ചില ചാബല്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്ത്രീ ലംബടനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം വളരെ നല്ല വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം നമുക്കൊന്ന് കാണാം. ഞാൻ ചെയ്യണം എന്ന് പറയുന്ന, മനസ്സ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. സമയത്താണ് നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക. വളരെ നല്ല വ്യക്തിയാണല്ലോ, പിന്നെ എന്താണ് സംഭവിച്ചത്? ആക്ച്വലി പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പൊള്ളിക്കുന്നുണ്ട്. ഒരുപക്ഷെ മീനു ഈ കക്കൂസിൽ പോയിട്ട് വന്നപ്പോൾ ആ പിൻഭാഗം കണ്ടപ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടിട്ടുണ്ടാവും. കാരണം എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് സമയത്ത് വളരെ കൃത്യമായി ചെയ്യുമെന്നാണ് ജയസൂര്യ നേരത്തെ നമ്മളോട് പറഞ്ഞത്. സോ പ്രത്യേകിച്ചും ഈ മീനു മുനീറിന്റെ ആ ഒരു ലാംഗ്വേജ് ഒക്കെ വെച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു അന്നനടയൊക്കെ കണ്ടപ്പോൾ ജയസൂര്യക്ക് അപ്പം എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ഉറച്ച തീരുമാനം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുകയും അദ്ദേഹം ചെയ്യുകയുമാണ് ചെയ്തത്.
അമർത്തി ചുംബിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സിനിമയിലും ചുംബനമുള്ളതാണ്, ഫ്രഞ്ച് കിസ് അടക്കമുണ്ട്. അതുകൊണ്ട് അത് ഒരു തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അവിടെ വെച്ച് വേറെ കലാപരിപാടികളൊന്നും നടത്തിയില്ല. പക്ഷെ പിന്നീട് ആ ജയസൂര്യ പറഞ്ഞത് അത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല, അതെന്താണെന്ന് നോക്കാം. നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു ജയസൂര്യ. താല്പര്യമുണ്ടെങ്കിൽ ഫ്ളാറ്റിൽ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത്. ഇവർ രണ്ടുപേരും ഈ ഒരു വിഷയത്തിന് ശേഷം ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയും ഉണ്ട്, അതാണ് രസം. അതായത് 2009 പീഡിപ്പിക്കാൻ നോക്കുന്നു, ഫ്ളാറ്റിലോട്ട് വിളിക്കുന്നു. അതിനുശേഷം 2020 വീണ്ടും ഒരുമിച്ചിരുന്ന് ഫോട്ടോ ഇടുന്നു. അപ്പോൾ മിനി മുനീർ വളരെ സഹകരണ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിന് പരാതി പറയണമെന്ന് തോന്നിയത്. ഇതുവരെ ഉറങ്ങുമായിരുന്നു. നെക്സ്റ്റ്, അമ്മയിലെ ഏറ്റവും പ്രധാനിയായിരുന്ന, പ്രത്യേകിച്ച് വലിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അമ്മയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ഏറ്റവും ഉന്നത അധികാരങ്ങൾ കൈയാളിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ഇടവേള ബാബുചേട്ടൻ. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ വളരെ മാന്യമായ ഒരു ചെറുപ്പക്കാരനാണ്. നമുക്കൊന്ന് അതാണ്, അതായത് ജീവിതത്തിൽ കല്യാണം കഴിക്കുന്ന ഒന്നുമല്ല, സാമൂഹിക സേവനങ്ങൾ, ആതുര സേവനങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നന്മയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ ഇളവേള ബാബുചേട്ടൻ. അദ്ദേഹത്തിന് ഒരിക്കലും കല്യാണമല്ല അദ്ദേഹത്തിന് ലക്ഷ്യം. കല്യാണം കഴിച്ച് ഒരു കുടുംബമായി കഴിയുന്നതിനേക്കാൾ ഉപരി സമൂഹത്തിന് മുതൽക്കൂട്ടാവുന്ന രീതിയിലുള്ള നന്മയുള്ള ഒരു മനുഷ്യനാവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാലും അദ്ദേഹത്തിനെയും ഇവിടെ ആരോ ചതിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അമ്മയിൽ അംഗത്വം നൽകാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നാണ് പരാതി, അതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സിനിമയിൽ അവസരമല്ല, കാരണം പുള്ളിക്ക് പോലും സിനിമയിൽ അവസരമില്ല. അതുകൊണ്ട് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് അമ്മയിൽ, അമ്മയുടെ ഭാരവാഹിയാണല്ലോ സാധാരണ എല്ലാവരും, സിനിമയിൽ അവസരം ഉണ്ടെന്ന് പറഞ്ഞാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പം തന്റെ കയ്യിൽ എന്താണുള്ളത്? തന്റെ കയ്യിൽ സിനിമയില്ല, തനിക്കാരും അവസരം തരുന്നേയില്ല. അതുകൊണ്ട് തന്റെ കയ്യിൽ അമ്മയുണ്ട്, അതുകൊണ്ട് അമ്മയിൽ കയറ്റാമെന്ന് പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. കല്യാണം കഴിക്കാതിരുന്നപ്പോഴേ മനസ്സിലായി അദ്ദേഹം ഇത്തരം സേവനങ്ങൾ സമൂഹത്തിന് ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. തെറ്റ് പറയാൻ പറ്റത്തില്ല, മിടുക്കം തന്നെയാണ്. ഈ ഒരു തടിയും ഈ ഒരു മത്തങ്ങ വേറൊക്കെ വെച്ച് ധാരാളം കേസുകൾ അദ്ദേഹം അറ്റൻഡ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജോലിയോടുള്ള കൂറ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. നെക്സ്റ്റ്, മുകേഷ് ഏട്ടന് ഈ ഒരു വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? കാരണം വളരെ നിഷ്പക്ഷമായി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരക്കാരെ ഒരിക്കലും വെച്ചു ഉറപ്പിക്കാൻ മുകേഷ് ഏട്ടൻ ഒരിക്കലും താല്പര്യപ്പെട്ട ഒരു വ്യക്തിയല്ല. മുകേഷ് ഏട്ടന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സഹോദരിമാരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. ഇങ്ങനെ ആവണം ഓരോരുത്തരും, കാരണം നമ്മുടെ സഹോദരിമാരാണ്. ആ ഒരു ബോധം മുകേഷ് ഏട്ടനുണ്ട്. നമ്മുടെ സഹോദരിമാരെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ പീഡിപ്പിക്കാന്നല്ല അദ്ദേഹം പറയുന്നത്, പീഡനം അദ്ദേഹം പറയുന്നില്ല. ഏതെങ്കിലും തരത്തിൽ മനസ്സ് പോലും വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്ന അത്രയ്ക്കും ആദർശധീരനായ ഒരു കുലീനായ ഒരു വ്യക്തിയാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ ഈ ഡയലോഗിന് തന്നെ ഒരു കൈയടി കൊടുക്കണം. കാരണം വിഷമിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പോലും നിയമ നടപടി എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. എനിവേ, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചേ? നടൻ മുകേഷിനെതിരെ ആരോപണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ പലതവണ മുറിയിലേക്ക് വിളിപ്പിച്ചെന്ന് ടെസ് ജോസഫ് പറഞ്ഞു. ഫ്ളാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്തുവാന്ന് വന്നാലും സഹകരിച്ച ഫ്ളാറ്റിലേക്ക് വരണം, ഫ്ളാറ്റിലേക്ക് വരണമെന്ന് മുകേഷ് ഏട്ടൻ പറഞ്ഞു. പക്ഷേ ഒരു സഹോദരിയായി കണ്ട് വിളിച്ചത് ആയിക്കൂടായികയില്ലായികയില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദ്രോഹിക്കുകയും വിഷമിപ്പിക്കുകയും ഒന്നും ചെയ്യരുത്. ഒരു പക്ഷേ സിദ്ദീഖിക്കെ പോലെ ഈ പറയുന്ന നക്കുന്നതും ചുംബിക്കുന്നതൊന്നും അതൊന്നും ഈ ദ്രോഹത്തിലും ഈ വിഷമത്തിലും ഒന്നും പെടുന്ന കാര്യങ്ങളല്ല. അതൊക്കെ സ്നേഹവും ലാളനയുമാണ്. അതൊന്നും ചെയ്യുന്നതിൽ ഒരു പക്ഷേ തെറ്റുണ്ടാവില്ല. സോ അത്തരം ലീലകളിൽ ഏർപ്പെടാനായിരിക്കാം ഒരു പക്ഷേ ഫ്ളാറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക, നമുക്കറിയില്ല. അതുകൊണ്ട് അവരെ തെറ്റു പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഇതിന്റെയൊക്കെ ഇടയിൽ ഏറ്റവും നട്ടല്ലോടെ നിന്ന നമ്മുടെ പ്രിയതാരം മറ്റാരുമല്ല പൃഥ്വിരാജ്. അദ്ദേഹത്തെ കണ്ടുപിടിക്കണം. അന്തസ്സുള്ള ചെറുപ്പക്കാരൻ, നട്ടല്ലുള്ള ചെറുപ്പക്കാരൻ, എല്ലാ വിഷയത്തിലും നട്ടല്ലോടെ ഉറച്ച തീരുമാനമെടുക്കുന്ന പൃഥ്വിരാജിനെ പോലുള്ളവരാണ് ഇനി അമ്മയുടെ പ്രസിഡന്റ് ആവേണ്ടത്. പൃഥ്വിരാജിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന് ഇപ്പൊ എല്ലാരും ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന എന്റെ വർക്ക് സ്പേസ് അത് ഞാൻ ക്ലിയർ ആക്കും, സുരക്ഷിതമാക്കിയിരിക്കും. തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ ഒരുത്തിനും കയറി പോക്കൃത്തരങ്ങൾ കാണിക്കാൻ താൻ അനുവദിക്കത്തില്ലെന്ന് നട്ടലോടെ ചങ്കറപ്പോടെ പറയുന്ന ഒരു നടനാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന് സെറ്റിൽ ഒരുത്തിനും ഒരു തമാടിത്തരവും കാണിച്ചു കാണാൻ വഴിയില്ല. താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്.
അല്ല, വർക്ക് പ്ലേസിൽ സുരക്ഷിതമാക്കിയെന്നും എന്റെ കാഴ്ചപ്പാടിൽ ഇതെല്ലാം സുരക്ഷിതമാണെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ സുരക്ഷ ഇല്ലാതായത് എന്താണെന്നുള്ള കാര്യം പിടികിട്ടുന്നില്ല. എന്താണ് പൃഥ്വിരാജിന് സംഭവിച്ചേ? എന്തോ എവിടൊക്കെ കരാറുകൾ സംഭവിച്ചു അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. വലിയ നിരാശ തന്നെയാണ്. പൃഥ്വിരാജിന്റെ ഒരു സെറ്റിൽ ഇത് ഉണ്ടാവാൻ പാടില്ല. ഇനിമേ പൃഥ്വിരാജിന്റെ വിക്കറ്റ് തീർച്ചയായിട്ടും നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇനിയുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല, നമ്മുടെ പ്രിയതാരമായ രേവതിയുടെ സ്വന്തം രഞ്ജിത്തേട്ടനാണ്. രഞ്ജിത്തേട്ടന്റെ മിഡിൽ സ്റ്റംപാണ് തെറിച്ചത്. അത് വളരെ നാറ്റക്കേസായതുകൊണ്ട് വീണ്ടും വീണ്ടും അതിലേക്ക് പോകുന്നില്ല. എനിവേ, ഇതിനിടയിൽ ഇന്നലെ വളരെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു മറ്റൊരു ന്യൂസ് കൂടെ കേട്ട് പെട്ടെന്ന് ഈ ഒരു ന്യൂസിനിടയിൽ അത് കേട്ടപ്പോഴത്തേന്, കാരണം ആൾക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ് ആരാണ് അടുത്ത് പോകുന്നത് ആരാണ് അടുത്ത് പോകുന്നത് അറിയാൻ, അങ്ങനെ ഇരുന്നപ്പോഴത്തേന് വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ട്. മോഹൻലാൽ എന്നെ രാത്രി 12:30 റൂമിലേക്ക് വിളിച്ചു. വളരെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു പ്രമുഖ മീഡിയയിൽ. അന്തം വിട്ട് പെട്ടെന്ന് ഓപ്പണാക്കി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇതിന്റെ ഇടയിൽ കൂടി ഒന്ന് ആൾക്കാരുടെ അണ്ണാക്കിലൊന്ന് കൊടുക്കാം എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസാണ്. പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ രാത്രി 12:30 തന്നെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയ വ്യക്തിയാണ് മോഹൻലാൽ എന്ന് കമൽ പറയുന്നു. കമലാണ് സംവിധായകൻ, കമലിനെയാണ് ലാലേട്ടൻ 12:30 മുറിയിലേക്ക് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്ത് ആവാതിരുന്ന ഭാഗ്യം, അല്ലെങ്കിൽ പിന്നെ അതിന് ആൾക്കാർ ഇനി വീണ്ടും രഞ്ജിത്ത് പഴി കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാവും ലാലേട്ടനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. സോ കമലിനെയാണ് വിളിച്ചു വരുത്തിയത്. സോ നിലവിൽ കമലിനെ അല്ലാതെ ലാലേട്ടനോ മമ്മൂട്ടിയോ ആരെയും റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല. ആരുടെ റൂമും കൊട്ടിയതായിട്ടും പരാതിയില്ല, നാളെ ഉണ്ടാകുമോന്ന് നമുക്കറിയില്ല. എനിവേ, നിലവിൽ വിക്കറ്റ് തെറിച്ചവർ ഈ ആൾക്കാരൊക്കെയാണ്. ഇവരുടെ പൂർവ്വകാല സ്റ്റേറ്റ്മെന്റും അതിനുശേഷമുള്ള ഇവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. എനിവേ, അതിന് തെറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ട് പുറത്തു വരട്ടെ, പുറത്തു വരാൻ സാധിക്കട്ടെ. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.